ബംഗാളിൽ മമതാ ബാനർജിയെ ഭ്രാന്തടിപ്പിക്കുന്ന തലത്തിലേക്കാണ് ഇപ്പോൾ ജയ് ശ്രീറാം വിളികൾ മുഴങ്ങുന്നത് മമതാ ബാനർജി എവിടെ ഇറങ്ങിയാലും അവിടെയൊക്കെ ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം എന്ന മന്ത്രം ഉറക്ക വിളിക്കാനാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ഘോഷ് അണികൾക്ക് നൽകിയിരിക്കുന്ന അനുഭാവികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതനുസരിച്ച് മമതാ ബാനർജിക്ക് ഇപ്പോൾ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ മമതാ ബാനർജി തന്റെ അംഗരക്ഷകരുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് മമതാ ബാനർജിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കണം എന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു അത് മമതാ ബാനർജി തന്നെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് അതിന് കാരണം മമതാ ബാനർജിയുടെ ജീവൻ അപകടത്തിലാണോ അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ സുരക്ഷ സംബന്ധിച്ച ആശങ്കയോ എന്നുള്ളതിനപ്പുറത്തേക്ക് മമതാ ബാനർജി സൃഷ്ടിക്കുന്ന നാടകമാണ് ആ നാടകം ഈ ജയ് ശ്രീറാം വിളികളെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് കാരണം ഒരു മമതാ ബാനർജി പോകുന്ന ഇടത്തൊക്കെ ഒരു വൈബ്രേഷൻ സെക്യൂരിറ്റി വൈബ്രേഷൻ ഉണ്ടാവുക എന്നുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കുക അതാണ് മമതാ ബാനർജി ലക്ഷ്യമിടുന്നത് അതായത് പോകുമ്പോൾ ഒരു ഇരുപത്തിയഞ്ചോ അൻപതോ പോലീസുകാർ മമതാ ബാനർജി പോകുന്ന ഇടത്തേക്കൊക്കെ ആ സ്ഥലങ്ങളെല്ലാം സുരക്ഷയുടെ പേരിൽ ക്ലിയർ ചെയ്യപ്പെടുക മണിക്കൂറുകൾക്ക് മുമ്പ് അതായത് ജനത്തെ അഭിമുഖീകരിക്കാതെ യാത്ര ബംഗാളിൽ കൂടി യാത്ര ചെയ്യേണ്ട അവസ്ഥയിലേക്ക് മമതാ ബാനർജി എത്തിയിരിക്കുന്നു ദിലീപ് ഘോഷ് എന്ന ബി സംസ്ഥാന അധ്യക്ഷന്റെ നിർദ്ദേശം തന്ത്രം രാഷ്ട്രീയ തന്ത്രം അമിത് ചേർന്നുകൊണ്ട് ബംഗാളിൽ അഴിച്ചുവിട്ട ജയ് ശ്രീറാം എന്ന മന്ത്രത്തിന്റെ ശക്തി ബംഗാളിൻ്റെ തെരുവുകളിൽ അലയടിക്കുമ്പോൾ ബംഗാളിലെ കൊച്ചുകുട്ടികൾ വരെ ജയ് ശ്രീറാം വിളി ഏറ്റെടുത്തിരിക്കുകയാണ് അങ്ങനെ ജയ് ശ്രീറാം ബംഗാളിൻ്റെ തെരുവുകളിൽ ഹിറ്റായിരിക്കുന്നു അവിടെ കാവിക്കൊടി പാറാത്ത ഇടങ്ങളിൽ പോലും കുഞ്ഞുകുട്ടികൾ വരെ എപ്പോഴൊക്കെയാണോ കൂട്ടുചേരുന്നത് കളി ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന സ്ഥലത്ത് ഫുട്ബോൾ കളിക്കാൻ പോകുന്ന സ്ഥലത്ത് അതോടൊപ്പം സംഗീതം അഭ്യസിക്കാൻ പോകുന്ന സ്ഥലത്ത് അവിടെയൊക്കെ അതിന്റെ തുടക്കം ജയ് ശ്രീറാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ജയ് ശ്രീറാം എന്ന മന്ത്രത്തെ അമിത്ഷാ എന്ന ബി ദേശീയ അധ്യക്ഷൻ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ ബംഗാളിന്റെ പ്രചരണ ഇടം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തുറന്നുവിട്ട ബംഗാളികൾക്ക് സമ്മാനിച്ച മന്ത്രമാണ് ജയ് ശ്രീറാം അതിനു മുമ്പ് അത് ബംഗാളിന്റെ രീതികളിൽ ഉണ്ടായിട്ടുണ്ട് രാമജന്മഭൂമിയും രാമ നവമിയുമായി ബന്ധപ്പെട്ട് രാമനവമിയുമായി ബന്ധപ്പെട്ടൊക്കെ അതവിടെ ബംഗാളി ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നതാണ് പക്ഷേ അതിൻ്റെ രാഷ്ട്രീയ ശക്തി എന്താണ് എന്ന് ജയ് ശ്രീറാം എന്ന മന്ത്രത്തിൻ്റെ രാഷ്ട്രീയ സ്വരം എന്താണ് എന്ന് അത് ഉണ്ടാക്കുന്ന രാഷ്ട്രീയ ഇമ്പൾസ് എന്താണെന്ന് ബംഗാളികൾക്ക് കാട്ടിക്കൊടുത്തു അമിത്ഷാ അങ്ങനെ അമിത്ഷാ ബി ജെ പിയുടെ ബംഗാളിലെ പ്രചാരണ വേദിയിൽ ജയ് ശ്രീറാം എന്ന് മൂന്ന് വട്ടം വിളിച്ചുകൊണ്ട് പ്രചാരണം ഉദ്ഘാടനം ചെയ്യുമ്പോൾ മമതാ ബാനർജിയോ ബംഗാളിലെ ബി ജെ പി ഇതര രാഷ്ട്രീയ കക്ഷികളോ ബി ജെ പിലും ചിന്തിച്ചില്ല ഈ ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം ജയ് ശ്രീറാം എന്ന മന്ത്ര മന്ത്രം ജയ് ശ്രീറാം എന്ന മന്ത്രം ഒരു മുദ്രാവാക്യമായി മാറുമെന്നും ആ മുദ്രാവാക്യം പ്രതിഷേധത്തിൻ്റെ തീവ്രത പ്രകടിപ്പിക്കുന്ന മന്ത്രമാകുമെന്നും മുദ്രാവാക്യമാകുമെന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ആ പ്രതീക്ഷകൾക്കിടയിലേക്ക് അതിനും അപ്പുറത്തേക്കാണ് ബംഗാളിൻ്റെ തെരുവുകൾ ഇപ്പോൾ മാറുന്നത് ബംഗാളിലെ സ്കൂളുകളിൽ അതോടൊപ്പം കോളേജുകളിലൊക്കെ എ എന്ന സംഘടന ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ പതിനായിരങ്ങളാണ് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് അവിടെ സംഘടന രൂപീകരിക്കുന്നത് എ ബി വി പി എന്ന സംഘടന ശക്തിപ്പെടുകയാണ് ബംഗാളിൻ്റെ ക്യാമ്പസുകളിൽ അത് ആ അവിടെയൊക്കെ അവർ ഉയർത്തി വയ്ക്കുന്നത് അവർ ആലേഖനം ചെയ്യുന്നത് എ ബി വി പി എന്നുള്ള എഴുത്തിനോടൊപ്പം ജയ് ശ്രീറാം എന്നുകൂടി അത് സമൂഹത്തിൻ്റെ ബി ജെ പി ബി ജെ പിയുടെ സമാ സമാന്തര സംഘടനകളെയോ അനുഭവ സംഘടനകളെയോ പ്രവർത്തകരോ അല്ല ബി ജെ പി ബി ജെ പിക്ക് അപ്പുറത്തേക്ക് ബംഗാളിൻ്റെ തെരുവുകളിൽ മുഴങ്ങിക്കേൾക്കുന്ന ജയ് ശ്രീറാം എന്ന മന്ത്രം ആ മന്ത്രം മുദ്രാവാക്യമായി മാറുമ്പോൾ അവിടുത്തെ കുട്ടികൾ അത് ഏറ്റെടുക്കുമ്പോൾ അവിടുത്തെ വിദ്യാർത്ഥിനികൾ അത് ഏറ്റെടുക്കുമ്പോൾ അവിടുത്തെ യുവതി യുവാക്കൾ അത് ഏറ്റെടുക്കുമ്പോൾ അവിടുത്തെ വൃദ്ധജനങ്ങൾ അത് ഏറ്റെടുക്കുമ്പോൾ മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും ജയ് ശ്രീറാം ചൊല്ലുമ്പോൾ അത് ഏറ്റെടുക്കുന്ന അവരുടെ കുടുംബക്കാർ മുഴുവൻ അങ്ങനെ ജയ് ശ്രീറാം എന്ന മന്ത്രം മുദ്രാവാക്യമായി ബംഗാളിന്റെ തെരുവുകളിൽ അലയടിക്കുമ്പോൾ അതിൽ ഞെട്ടി വിറയ്ക്കുകയാണ് മമതാ ബാനർജി എന്ന ബംഗാളിന്റെ വിവക്ഷിക്കപ്പെട്ട സിംഹം ആ രീതിയിലാണ് മമതാ ബാനർജി വിലയിരുത്തപ്പെട്ടത് സി പി എം ഭരണകാലത്ത് സി പി എം ആധിപത്യം നേടിയ കാലത്ത് സി പി എമ്മിനെ തറപറ്റിക്കാൻ ഈ ബംഗാൾ സിംഹം ഉയർത്ത മുദ്രാവാക്യങ്ങളൊക്കെ ഇന്ന് ചവറ്റുകുട്ടയിലേക്ക് പോയിരിക്കുകയാണ് അതിന് മേളിലാണ് വെറുക്കപ്പെടുന്ന നേതാവായി മമതാ ബാനർജി മാറുന്നു മമതാ ബാനർജി എല്ലാ കാര്യങ്ങളിലും വഴങ്ങുകയാണ് മമതാ ബാനർജിയുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ അസ്ത്രങ്ങളും എല്ലാ ആയുധങ്ങളും അത് അസ്തമിച്ചു പോയിരിക്കുന്നു അത്രമാത്രമുള്ളൊരു ജനവിധിയാണ് ബംഗാളിൽ ഉണ്ടായത് ിൽ ഇരുപത്തി ഒന്ന് സീറ്റ് മാത്രമാണ് സീറ്റിൽ മാത്രമാണ് തൃണമൂലിന് കിട്ടിയത് പക്ഷേ തൃണമൂലിനെ ഞെട്ടിച്ചുകൊണ്ട് ബി ജെ പി ഉയർന്ന എഴുന്നേറ്റപ്പോൾ ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ അടിസ്ഥാനമായത് ജയ് ശ്രീറാം എന്ന മന്ത്രമാണ് ഇന്നവിടുത്തെ കൊച്ചുകുട്ടികളും യുവതി യുവാക്കളും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ ജയ് ശ്രീറാം ഏറ്റു ചൊല്ലുമ്പോൾ ആ ജയ് ശ്രീറാമിനെ എങ്ങനെ ോധിക്കണം എന്നറിയാതെ ഉഴലുകയാണ് മമതാ ബാനർജി ഞെട്ടിവിറയ്ക്കുകയാണ് മമതാ ബാനർജി മമതാ ബാനർജിയുടെ തന്ത്രം വരുന്നു തൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കുക അംഗരക്ഷകരുടെ എണ്ണം വർദ്ധിപ്പിക്കുക അതിൽ ഒളിഞ്ഞിരിക്കുന്നത് പുറത്തിറങ്ങുന്നതിന് മുമ്പ് റോഡ് ക്ലിയർ ചെയ്യുക യാത്ര ചെയ്യുന്ന ഇടങ്ങൾ ക്ലിയർ ചെയ്യുക എന്തുകൊണ്ടെന്നാൽ ഒരാളെങ്കിൽ ഒരാൾ അവിടെ നിൽക്കുകയാണെങ്കിൽ ജയ് ശ്രീറാം മുഴക്കുന്നു ആ ജയ് ശ്രീറാം എന്ന മന്ത്രം ആ ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം മമതാ ബാനർജി കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല തൻ്റെ രാഷ്ട്രീയ ഇടത്തെ തൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണിനെ ഒലിപ്പിച്ചു കൊണ്ടുപോകുന്ന മന്ത്രമാണ് മുദ്രാവാക്യമാണ് ജയ് ശ്രീറാം എന്ന് മമതാ ബാനർജി തിരിച്ചറിഞ്ഞിരിക്കുന്നു എങ്ങനെ ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യത്തെ ഇല്ലാതാക്കാം മമതാ ബാനർജി തൃണമൂൽ ഗുണ്ടകളെ ഉപയോഗിക്കും ു ആ ക്രിമിനലുകളെ തെരുവുകളിൽ അഴിച്ചുവിട്ടു ആ മുദ്രാവാക്യം ഉയർത്തുന്നവരുടെ നാവടക്കാൻ വേണ്ടി അതോടൊപ്പം ഫോഴ്സ് മമതാ ബാനർജിയുടെ കൈവശമുള്ള മുഴുവൻ ഫോഴ്സിനെയും മമതാ ബാനർജി ഉപയോഗിച്ചു ആ മന്ത്രം ഉയരുന്ന ഖണ്ഡങ്ങളെ നിശബ്ദമാക്കാൻ വേണ്ടി ആ ഉയരുന്ന ആ മന്ത്രം ഉയരുന്ന നാവുകളെ നിശ്ചലമാക്കാൻ വേണ്ടി പക്ഷേ കൂടുതൽ കൂടുതൽ തീവ്രമായി ജയ് ശ്രീറാം എന്ന മന്ത്രം ബംഗാളിലെ യുവതികൾ ഏറ്റെടുക്കുമ്പോൾ യുവാക്കൾ ഏറ്റെടുക്കുമ്പോൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഏറ്റെടുക്കുമ്പോൾ എന്തിനു കൊച്ചുകുട്ടികൾ വരെ ഏറ്റെടുക്കുമ്പോൾ വൃദ്ധജനങ്ങൾ മുത്തച്ഛനും മുത്തച്ഛിയും ഒക്കെ ഏറ്റെടുക്കുമ്പോൾ മമതാ ബാനർജി ർജി എന്ന സിംഹം ഞെട്ടിവിറയ്ക്കുകയാണ് ഏതു തരത്തിൽ ഈ മുദ്രാവാക്യത്തെ തടയാൻ സാധിക്കും ആ മുദ്രാവാക്യം ഒരു കൊടുങ്കാറ്റായി മാറുമ്പോൾ മമതാ ബാനർജി ഭയപ്പെടുന്നത് രണ്ടു വർഷത്തിനു ശേഷം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ അസ്തമനം കാണുമോ ഈ മുദ്രാവാക്യം തന്നെ അസ്തമിപ്പിക്കുമോ അതിന്റെ വിരളി പിടിക്കലിലാണ് മമതാ ബാനർജി എന്ന മുഖ്യമന്ത്രി പശ്ചിമബംഗാളിൽ